the teaching of faith that nourishes you. വിശ്വാസത്തിന്റെ വചനത്തിന് മാത്രമേ നിങ്ങളെ മുമ്പോട്ട് നടത്താനൊക്കത്തുള്ളൂ. The word says the one in me is greater and we have already overcome everything. ദൈവവചനം പറയുന്നു നിങ്ങളിൽ വചനം വസിക്കുന്നു നിങ്ങൾ സകലത്തെയും അതിജീവിക്കുന്നു എന്നാണ് യോഹന്നാൻ ലേഖനത്തിൽ പറയുന്നത്. 1 John 4:4 that says beloved you have overcome them, the one in you is greater. നിങ്ങളിൽ ഉള്ളവൻ ഈ ലോകത്തുള്ളവനേക്കാൾ വലിയവൻ നിങ്ങൾ അവരെ ജയിച്ചുവിരിക്കുന്നു എന്നാണ് 1 യോഹന്നാൻ 4:5. The new creation, the reality is the lion of the tribe of Judah is inside of them, but they think they are little cats running here and there. ഈ പുതിയ സൃഷ്ടികൾ എന്ന് പറയുന്നത് ലേഖനങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അവര് യഹൂദ ഗോത്രത്തിലെ സിംഹമായ ക്രിസ്തുവിന്റെ ക്രിസ്തു അകത്ത് വസിക്കുന്നവര്. പക്ഷേ ഇപ്പോൾ അവർക്ക് തന്നെ അവരെ വെറും ബലമില്ലാത്ത ഒരു പൂച്ച പോലും തോന്നുന്നില്ല എന്നുള്ളതാണ് പ്രോബ്ലം. When you have the treasure inside of you, why are you crying and begging to pray for others? When you have the name of Jesus, you have the anointing, you have the Christ, come on, arise, use it, and every challenges will be gone. നിങ്ങളുടെ അകത്ത് യേശു ഉള്ളിടത്തോളം, നിങ്ങളുടെ അകത്ത് ആ ശക്തി തന്നിരിക്കോളും, നിങ്ങളിൽ അധികാരം തന്നിരിക്കോളും, എത്രത്തോളം നിങ്ങൾ മറ്റുള്ളവരെ ആശ്രയിക്കും, എത്രത്തോളം മറ്റുള്ളവരുടെ പ്രാർത്ഥനയ്ക്ക് ആ ശക്തി എന്ന് നിങ്ങൾ കരുതും. കർത്താവിന്റെ വചനം പറഞ്ഞു നിങ്ങളിലുള്ളവൻ അത് നിങ്ങൾ കാണാത്തിടത്തോളം നിങ്ങൾ മറ്റുള്ളവരുടെ പുറകെയാണ്. We don't want to attract anyone to us. We are on a duty to encourage you, to tell you are powerful, you have Jesus. We want the 8 billion to say Jesus belongs to me. അതെ, ഞങ്ങൾക്ക് ഒരൊറ്റ വ്യക്തി പോലും ഞങ്ങളിലേക്കോ ഞങ്ങളുടെ കൂട്ടത്തിലേക്കോ ആകർഷിക്കല്ല ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. മറിച്ച് യേശുവേ എന്ന് വിളിച്ച് ഓരോ വ്യക്തിയും അവരതിശക്തരാണ്. അവരിൽ ഇരിക്കുന്ന ക്രിസ്തുവിന്റെ ശക്തി എത്ര വലുതാണെന്ന് അവർ തന്നെ തിരിച്ചറിഞ്ഞ് അവർ ശക്തരായി നിൽക്കുന്നത് കാണുവാൻ, അങ്ങനെ ഈ ലോകത്തിലെ 800 കോടി ജനങ്ങൾക്കും ഈ സാധ്യതയുണ്ട്. അത് ലോകം മുഴുവൻ അറിയണം. അതാണ് ഞങ്ങളുടെ ആഗ്രഹം.